വചനോദയം മത്തായിയുടെ വിശുദ്ധ സുവിശേഷം അധ്യായം 13 44 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങൾ. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്ക് തുല്യം. വല നിറഞ്ഞപ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചു കയറ്റി. അവർ അവിടെ ഇരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്ക് എറിയുകയും ചെയ്തു. യുഗാന്തത്തിലും ഇതുപോലെ സംഭവിക്കും. ദൈവദൂതന്മാർ ദുഷ്ടന്മാരെ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കുകയും അഗ്നികുണ്ഡത്തിലേക്ക് എറിയുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. നിങ്ങൾ ഇതെല്ലാം ഗ്രഹിച്ചുവോ? അവൻ ചോദിച്ചു. അവർ ഉത്തരം പറഞ്ഞു. അവൻ തുടർന്നു. സ്വർഗരാജ്യത്തിന്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യൻ. വചന വിചിന്തനം. നിധിയും രത്നവും കണ്ടെത്തുന്നവർ തങ്ങൾക്കുള്ളതെല്ലാം വിൽക്കുന്നു. ഉള്ളത് മുഴുവൻ വിൽക്കാൻ പ്രേരിപ്പിക്കത്തക്ക വിധം വില പിടിച്ചതാണത്. ഉള്ളത് ത്യജിക്കാൻ പ്രേരിപ്പിക്കുകയും നിധി സ്വന്തമാക്കാനുള്ള തീരുമാനത്തിലേക്ക് നയിക്കുകയും ചെയ്യാൻ അമൂല്യമായ യാഥാർത്ഥ്യമാണ് ദൈവരാജ്യം. ദൈവരാജ്യത്തിൻ്റെ ഈ സവിശേഷതയോടൊപ്പം മനുഷ്യൻ്റെ പ്രത്യുത്തരത്തിൻ്റെ മാതൃകയും ഇവിടെ കൊടുത്തിരിക്കുന്നു. വലയുടെ ഉപമയിൽ നല്ലതും ചീത്തയും വേർതിരിക്കപ്പെടുന്ന പ്രക്രിയയാണ് നിർണായക ഘടകം. യുഗാന്തത്തിലെ വിധിയെക്കുറിച്ചാണ് പ്രതിപാദനം. ഇത് ദൈവരാജ്യത്തിൻ്റെ മറ്റൊരു വശമാണ്. തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പഴയതും പുതിയതും പുറത്തെടുക്കുന്ന ഉടമസ്ഥനെ പോലെയാണ് ശിഷ്യർ. നമ്മുടെ ജീവിതത്തിൽ ദൈവരാജ്യം വിലപിടിച്ച നിധിയാണോ രത്നമാണോ? ഞാൻ ഉള്ളത് മുഴുവൻ വിറ്റിട്ടുണ്ടോ? വിധിയെക്കുറിച്ച് ഞാൻ എന്ത് ചിന്തിക്കുന്നു? വിധിയും ദൈവരാജ്യവും തമ്മിൽ ബന്ധിപ്പിച്ച് കാണാറുണ്ടോ? നിധി കാണാനും ഉള്ളത് വിൽക്കാനും വിറ്റ് കിട്ടിയത് കൊടുത്ത് നിധി വാങ്ങാൻ തീരുമാനിക്കാനും ഞാൻ തയ്യാറാണോ?